Hi friends, welcome back to our channel Comic Wonder. Pa guys, nammude innathe video endo annu vechunnaa kazhinja vaasam raathri nammada Godzilla Kong the New Empire ennulla movie-da first trailer release aayittundarunnu. Ningal ellarum kandittundayirikkum. Appa nammude innathe video kooda nokkan povunnathu idinte oru cheriya breakdown thanneyanu. Appa endarum nammude ee trailer lotu nokkumba thanne namakku nalla oru hype-um quality-um ellaa maintain cheyan pattittulla oru kidilan trailer aayittana enikku personally feel cheyidittullathu. Appa endarum idinathu namakku kaanan pattum nammude Kong-inte korchu back story-um adhe pole thanne Kong-ine thanne irikkum mainly ee oru padathinathu focus cheyan povunnathu. നമുക്ക് ഇതേ കൂട തന്നെ മനസ്സിലാവും അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോങ് എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു എനിമി ആയിട്ട് വരാൻ പോകുന്ന ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറിനെ കൂടെ ഇതിനകത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ക്യാരക്ടറിനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കോങ് എന്നുള്ള ക്യാരക്ടറിനെ പോലെയല്ല ഈ ഒരു ക്യാരക്ടറിനെ അതിനകത്ത് കാണിച്ചിട്ടുള്ളത് ഏകദേശം ഒരു റെഡ്ഡിഷ് ടോണിലുള്ള ഒരു രോമവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒറാങ്കുട്ടൻ സ്പീഷീസ് പെടുന്നിട്ടുള്ള ഒരു കോങ്ങിൻ്റെ ഒരു സ്പീഷീസിനെയാണ് നമുക്ക് ഇതിനകത്ത് ഒരു മെയിൻ വില്ലനായിട്ടും കാണാൻ പോകുന്നത് അപ്പം ഈ ഒരു കുരങ്ങ് തന്നെയാണ് നമ്മൾ കോങ് സ്കൾ ഐലൻഡിനും അതേപോലെ തന്നെ നമ്മൾ ഗോഡ്സില വേഴ്സ് കോങ് എന്നുള്ള മൂവിക്കതെല്ലാം ടീസ് ചെയ്ത് വിട്ടിട്ടുള്ളത് അപ്പം ഇവരൊക്കെ എന്ത് ചെയ്തിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്നുള്ളതിൻ്റെയൊക്കെ റീസൺ നമുക്ക് ഈ ഒരു പടത്തിൽ കൂടെ തന്നെ മനസ്സിലാവും അതേപോലെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കുരങ്ങ് വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള കുറച്ച് ഓറാങ്കുട്ടൻ ടൈപ്പ് സ്പീഷീസിൽ പെട്ടിട്ടുള്ള ഈ ഒരു മോൺസ്റ്റേഴ്സ് നമ്മുടെ ഹോളവർത്തിൽ നിന്നും പുറത്ത് നമ്മുടെ മനുഷ്യർ ജീവിക്കുന്നിട്ടുള്ള ആ ഒരു റലത്തിലോട്ട് വരെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇവർ ഭൂമിയുടെ അടിയിലാണ് താമസിക്കുന്നത് അപ്പം ഇവർ ഈ ഹോളവർത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് തന്നെ ആയിരിക്കും നമ്മുടെ മെയിൻ ഹീറോസ് ആയിട്ടുള്ള കോങ്ങും അതേപോലെ തന്നെ ഗോഡ്സിലയൊക്കെ വന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി കോങ്ങിനെ എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും നമ്മുടെ കോങ്ങിൻ്റെ കുട്ടിയൊന്നുമില്ല കാരണം ആ ഒരു അദ്ദേഹത്തുള്ള രോമം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം ആ ഒരു വില്ലനായിട്ട് കാണിച്ചിട്ടുള്ള ക്യാരക്ടറിൻ്റെ പോലത്തെ ഒരു രോമം അതായത് ആ ഒരു ഓറാങ്കുട്ടൻ സ്പീഷീസിൽ പെട്ടിട്ടുള്ള ഒരു കോങ് സ്പീഷീസാണ് നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നത് അപ്പം ഇതിനെ ഒരു ലിറ്റിൽ കോങ് എന്നൊക്കെ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് കോമിക്കിലോട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറിയിലോട്ടൊക്കെ എടുത്തു പോകണമെങ്കിൽ സൺ ഓഫ് കോങ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ സംഭവങ്ങളൊക്കെ കോമിക്കിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു സംഭവമാണ് ഇവിടെ ഇനി ലൈവ് ആക്ഷനിലോട്ടൊരു അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് മിക്കവാറും ഈ വില്ലനായിട്ട് വരാൻ പോകുന്ന ഈ ഒരു കോങ്ങിൻ്റെ മകനോ അങ്ങനെയുള്ള ക്യാരക്ടർ വല്ലതും ആയിരിക്കാം ഇനി ഭാവിയിൽ നമ്മുടെ കോങ് ട്രെയിൻ ചെയ്യിപ്പിച്ചൊരു കിഡിലൻ ക്യാരക്ടറാക്കി മാറ്റുന്നൊക്കെയാണ് തോന്നുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു സംഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോങ്ങിൻ്റെ കയ്യിൽ ഒരുതരം ഗോൺലെറ്റ് കൊടുത്തൊരു സംഭവം കിടക്കുന്നിട്ട് ഒരു ഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നത് നമ്മുടെ കോങ്ങിൻ്റെ കൈക്ക് എന്തെങ്കിലും ഒരു ഡാമേജും കാര്യങ്ങളും പറ്റിയിട്ട് നമ്മുടെ ഹ്യൂമൻസ് അതിനെ ഹെൽപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിവൈസ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതായിരിക്കും കാണുന്നത് ഈയുടെ ട്രെയിലറിനകത്ത് ലാസ്റ്റ് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ കോങ്ങും അതേപോലെ ഗോഡ്സിലയും കൂടെ ടീം അപ്പ് ചെയ്തിട്ട് ആരെയോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ഓടുന്നൊരു സീനിൽ നമ്മുടെ കോങ്ങിൻ്റെ കയ്യിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം ഗോൺലെറ്റ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കൈക്ക് ഈ ഒരു ഇതിൻ്റെ ഉപയോഗം എന്തുവാണോ അതായത് ഇനി കൈക്ക് എന്തെങ്കിലും ഫ്രാക്ചർ പറ്റിയതാണോ അതൊക്കെ എന്തെങ്കിലും നമുക്ക് പടം ഇറങ്ങുമ്പോഴേ കാണാൻ പറ്റൂ ഇനി നമ്മൾ നേരെ ഗോഡ്സിലയുടെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോഡ്സില ഈ ഒരു പടത്തിൻ്റെ പകുതി തൊട്ടായിരിക്കും പുറത്ത് വരാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്നുള്ളൊരു സീരീസ് കണലിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തൊരു തരം പുതിയ മോൺസ്റ്ററിനെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്നത് ഈ ഐസ് തുപ്പാൻ പറ്റിയ രീതിയിൽ അതായത് ചുറ്റുപാടുള്ള ക്രീച്ചേഴ്സിനെ മൊത്തം ഫ്രീസ് ചെയ്യിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ ആ ഒരു മോൺസ്റ്ററിനെ ആ ഒരു സീരീസിനകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ക്യാരക്ടറിന് വരുന്ന എപ്പിസോഡുകളിൽ മിക്കവാറും നമ്മുടെ ഗോഡ്സിൽ തന്നെ ഫ്രീസ് ചെയ്യിപ്പിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഷോട്ട് നമുക്ക് ഇതിൻ്റെ ട്രെയിലറിൽ തന്നെ കാണാൻ പറ്റും അതായത് നമ്മുടെ ഗോഡ്സിൽ എന്നുള്ള ഈ ഒരു മോൺസ്റ്റർ ഒരു തരം ഐസിനകത്ത് ട്രാപ്പായി കിടക്കുന്നതാണോ അതോ ഇനി എന്തെങ്കിലും കൊക്കൂണിനകത്ത് ഇനി ആ ഒരു ആറ്റോമിക് ബ്രത്തും കാര്യങ്ങളൊക്കെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇരിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ എന്തായാലും ഇതിൻ്റെ ഈ ഒരു ഫ്രീസിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള നമ്മുടെ ഗോഡ്സിലേക്ക് ഒരു പുതിയ പവർ കിട്ടിയതായിട്ട് ഇതിൻ്റെ ട്രെയിലർ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗോഡ്സിലയുടെ പുറത്തുള്ള ആ ഒരു ഫിനിൽ മുഴുവനും ഒരുതരം പിങ്ക് കളറിലുള്ള ഒരു തരം എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്ത് വരുന്നതായിട്ട് ഇതിൻ്റെ ട്രെയിലർ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോഡ്സില എന്നുള്ള ക്യാരക്ടറിനകത്തോട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് പടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫിനില്ലാത്ത മൊത്തം ഒരു ബ്ലൂ കളർ റേഡിയേഷൻ എനർജിയാണ് പുറത്തു വന്നിട്ടുള്ളത് പിന്നീട് കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് പടത്തിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആറ്റോമിക് ബ്രത്ത് അതായത് ഒരു ന്യൂക്ലിയർ ലെവലിലുള്ള ഒരു എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ ബോഡിക്കകത്ത് ഉണ്ടാകുന്നതാണ് ആ ഒരു പടത്തിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പം ഈ ഒരു തേർഡ് മൂവിക്കകത്തോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം മാറിയിട്ട് ഒരു പിങ്ക് തരം എന്തോ ഒരു പുതിയ റേഡിയേഷനാണ് ഇതിൻ്റെ എന്തോ പവർ ഉള്ളതായിട്ടാണ് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അപ്പം ഇവർ രണ്ടുപേരും കൂടെ ടീമപ്പായിട്ട് ഈ ഹോളവർത്തിൽ നിന്ന് പുറത്ത് വരുന്നിട്ടുള്ള ആ ഒരു മോൺസ്റ്റേഴ്സിനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിക്കുന്നതായിരിക്കാം മിക്കവാറും ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത് പിന്നീട് ഹ്യൂമൻ ക്യാരക്ടേഴ്സിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഗോഡ്സില വേഴ്സസ് കോങ് എന്നുള്ള പടത്തിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് തിരിച്ച് വരുന്നുണ്ട് ആ ഒരു കൊച്ചുകുട്ടീനെയൊക്കെ നമുക്കറിയാം അപ്പോൾ ആ ഒരു സെയിം ക്യാരക്ടർ ഈ ഒരു പടത്തിനകത്തും ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ അപ്പം അവരെല്ലാം ഇതിനകത്ത് തിരിച്ചും വരുന്നുണ്ട് ഇനി നമ്മുടെ മില്ലി ബോബി ബ്രൗണിൻ്റെ ക്യാരക്ടറൊക്കെ തിരിച്ച് വരുമെന്ന് അറിയത്തില്ലെങ്കിലും
ചിലപ്പോൾ സാധ്യത ഉണ്ട്, നമുക്ക് അറിയത്തില്ല. ഇനി നെക്സ്റ്റ് ട്രെയിലർ വരുമ്പോൾ ഇത് എപ്പോഴാണ് റിലീസ്, അതായത് അടുത്ത വർഷം ഏത് ഡേറ്റിലാണ് ഏത് മന്തിലാണെന്നൊന്നും ഈ ഒരു ട്രെയിലറി അവർ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര ട്രെയിലർ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിലറി കുറേ പുതിയ കാര്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാനുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അപ്പം ഈ ഒരു ട്രെയിലറിനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓളനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.